ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടി പറയാനുള്ള ഒരു കാര്യം, സർക്കാർ ഈ കെട്ടിടങ്ങൾക്കുള്ള പെർമിറ്റിന് വേണ്ടിയിട്ടുള്ള ഫീസും അപേക്ഷ അതിശക്ത മന്ത്രിയും സർക്കാരും ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കനത്ത അടി തിരിച്ചു കിട്ടിയപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പോലും ഇത് പിൻവലിക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാടാണ് മന്ത്രി എടുത്തത്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും ഞങ്ങളിത് ഉന്നയിക്കുകയും അമിതമായ ഈ വർധനവ്, അമിതമായ വർധനവാണ്. കാരണം ഫീസ് 30 രൂപ ഉണ്ടായിരുന്നത് 1000 രൂപയായിട്ട് വർദ്ധിക്കുകയാണ്. പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും നേരത്തെ ഈ പെർമിറ്റിനുള്ള തുക 555 രൂപ ഉണ്ടായിരുന്നത് പഞ്ചായത്തിൽ 8500 രൂപയും അതുപോലെ മുനിസിപ്പാലിറ്റിയിൽ 10500 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ഇത് 555 രൂപയിൽ നിന്ന് 8500, അതുപോലെ 10500. കോർപ്പറേഷനിൽ ശരിക്കും പറഞ്ഞാൽ 1000 രൂപ ഉണ്ടായിരുന്നത് 16000 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു, 16 ഇരട്ടി വർദ്ധിപ്പിച്ചു. ഇപ്പോൾ പറയാണ് കേരളത്തിൽ ഇതുപോലെ ആരും ചെയ്തിട്ടില്ല എന്ന്, ഇതുപോലെ ഭീമമായ വർധനവ് ഒരാളും നടത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ചതിലേ അഭിമാനിക്കുകയാണ്, കേരളത്തിൽ ഇതുവരെ ആരും ഇത്രയും കുറച്ചിട്ടില്ല എന്ന് പറയാണ്. ഇതുപോലെ ഭീമമായ വർധനവ് നടത്തിയിട്ടുകൊണ്ടാണ് കുറയ്ക്കാൻ നിർബന്ധിതമായി ജനങ്ങൾ തിരിച്ചടിക്കും ഇതുപോലെ ചെയ്ത. ഇപ്പോഴും പ്ലാൻ ബി എന്ന് പറഞ്ഞുകൊണ്ട് ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ആഫീസും കൊണ്ടുവരുന്നത് ആളുകളുടെ സർവീസ് ചാർജ് മുഴുവൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, പ്ലാൻ സൈസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിയമസഭ സമ്മേളിച്ച് ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നമ്മൾ ധനത്തിനുള്ള ഇത് ഡിമാൻഡ് പാസ്സാക്കി, ധനവിനിയോഗത്തിനുള്ള അനുമതി കൊടുത്തു. അപ്പോൾ അതിനൊരു എമൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. പുറത്തു പോയിട്ട് നിയമസഭയെ അട്ടിമറിച്ചുകൊണ്ട്, നിയമസഭയിലെ തീരുമാനങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് വീണ്ടും പ്ലാൻ സൈസ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ കമ്മിറ്റി ഉണ്ടാക്കിയേക്കുവാണ് ഗവൺമെന്റ്. അപ്പം നിയമസഭയെ അവഹേളിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് ഇവരുടെ പ്ലാൻ ബി എന്ന് പറയുന്നത്? പ്ലാൻ സൈസ് കട്ട് ചെയ്യുക. അപ്പം എന്തെല്ലാം ഭാഗങ്ങളിലാണ്, എത്ര പേരെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്? പിന്നെ ആളുകൾക്ക് ഇപ്പം തന്നെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത പാവങ്ങളുടെ മീതെ വീണ്ടും വലിയ തോതിൽ ഈ ഫീസുകൾ, സേവന ചാർജുകൾ വർദ്ധിപ്പിക്കുക, വീണ്ടും ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇനിയും ജനങ്ങളെ ദ്രോഹിച്ച് ഫീസ് വർധനവ് ഈ വിലക്കയറ്റത്തിൻ്റെയും പ്രയാസങ്ങളുടെയും കാലത്ത് ചെയ്താൽ നേരത്തെ കണ്ടതിനേക്കാൾ വലിയ ശക്തമായ സമരം നിങ്ങൾക്ക് നേരിടേണ്ടി വരും. പിന്നെ ലോക്കൽ ബോഡിക്ക് കഴിഞ്ഞ പ്രാവശ്യം 3-ൽ-1 പൈസയാണ് കൊടുത്തത്. ഈ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്യാരി ഓവറിൻ്റെ പൈസ ഇപ്പോൾ കൊടുക്കുന്നില്ല, അത് ഈ വർഷത്തെ പദ്ധതിയിൽ നിന്ന് എടുക്കാനാണ് പറയുന്നത്. അപ്പം ഈ വർഷത്തെ പദ്ധതിയും കുളമാണ്. ഇങ്ങനെ ഗവർണൻസ് എന്ന് പറയുന്നതൊന്നും ഇല്ലാത്ത, ഭരണം എന്നൊന്നും പറയുന്ന ഇല്ലാത്ത, എല്ലാം തല്ലിക്കൂട്ടി ഏച്ചുണ്ടാക്കുന്ന, തല്ലിപ്പഴിപ്പിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറിയിരിക്കുകയാണ്. കെടുകാര്യസ്ഥതയാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര.